എൻ്റെ പേര് ഫേബ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് തൈറോയ്ഡ് പേഷ്യൻ്റ് ആയിരുന്നു. ഇവിടെ ബേബി മെമ്മോറിയൽ കാലിക്കറ്റിൽ ഡോക്ടർ ഷാജി സാറിൻ്റെ സിജി സാറിൻ്റെ അണ്ടറിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ്, മീൻസ് സർജറി കഴിഞ്ഞത്. അമേരിക്കൻ ഓങ്കോളജി കാലിക്കറ്റിൻ്റെ കീമോതെറാപ്പി റേഡിയേഷൻ ഞാൻ അവിടെയാണ് ചെയ്തത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഇവിടെ അമേരിക്കൻ ഓങ്കോളജി കാലിക്കറ്റിൽ വന്നിട്ട് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റ് സ്കാനും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തത് ഡോക്ടർ ടീനു ലൂക്കോസ് സാറിൻ്റെ അണ്ടറിലായിരുന്നു. സാറിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്, ഓരോ കാര്യങ്ങളും എനിക്ക് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പൊതുവെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ, അപ്പം അതെല്ലാം ഓരോ കാര്യങ്ങളും വളരെ പേഷ്യൻസോടെ ടൈം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നീട് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തത് ജനുവരിയിലാണ്. ജനുവരിയിൽ ഡോക്ടർ ആത്മലക്ഷ്മി സാറിൻ്റെ അണ്ടറിൽ. സാറിനെ പറ്റി പറയാനാണെങ്കിൽ സാറും ഒത്തിരി പേഷ്യൻസോടെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് എന്താ പറയുക, ഒരാളെ ഗുഡ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയ് 24 എൻ്റെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയ് 28 റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 20 cycles ചെയ്തു. സോ ഡോക്ടർ മിഥുൻ്റെ അണ്ടറിൽ. സാറും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമയമെടുത്ത് ക്ലിയർ ചെയ്യും. നമ്മൾ ഇൻ കേസ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര തിരക്കിൻ്റെ ഇടയിലായാലും ഫോണെടുത്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ഒത്തിരി പേഷ്യൻസോടെ സമയമെടുത്തിട്ട് നമ്മളെ അത് മനസ്സിലാക്കി നല്ല ഓരോ സപ്പോർട്ട് ചെയ്ത് സാറും കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തൈറോയിഡിൻ്റെ റേഡിയോ ഐഡൻ സ്കാൻ ചെയ്തത് ഡോക്ടർ ഷെർവിൻ സാറാണ്. സാറും നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ മിസ്റ്റർ ഷിജിനായാലും എൻ്റെ എനിക്ക് ഈ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു തന്നതും ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും ഷിജിനാണ്. പിന്നെ എൻ്റെ പുറത്ത് ഇൻസൈഡ് ഹോസ്പിറ്റലിൽ പുറത്തുള്ള കാര്യങ്ങൾക്ക് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഇവിടുത്തെ ബാക്കി സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, റിസപ്ഷനിലുള്ളവർ, അല്ലാത്ത ആൾക്കാർ, പിന്നെ റേഡിയേഷൻ ചെയ്യുന്നിടത്ത് ആൾക്കാർ എല്ലാവരും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. ഒരുപാട് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ തീർച്ചയായിട്ടും അമേരിക്കൻ ഓങ്കോളജി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ എ ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു.